ഇല്ല, അവൻ തോൽക്കില്ല, തോൽക്കാൻ പാടില്ല. ഒരു കാലത്ത് കോഴിക്കോട് അങ്ങാടിയിലെ ഭായിയായി മറുവാക്കില്ലാതെ കള്ളും പെണ്ണും പുലയാട്ടുമായിട്ട് ജീവിതം ഞാനൊരു തോന്നിവാസമാക്കിയപ്പോ ഈ താന്തോന്നിയ എബ്രാഹിനെ തല്ലി ജയിച്ച് മുടങ്ങാതെ അന്നവും സ്നേഹവും തന്ന് എന്നെ ഒരു മനുഷ്യനാക്കി മാറ്റിയവനവൻ. അവനെ തോൽപ്പിക്കാൻ പട്ടാണി പരമശിവല്ല, സാക്ഷാൽ ഉടയവും കർത്താവ് തന്നെ വിചാരിച്ചാലും ഒന്ന് മെനക്കേടേണ്ടി വരും. എന്നും പറഞ്ഞു കേട്ടിട്ടുള്ളത് തല്ലി ജയിച്ച ആളോടുള്ള ആരാധന മാത്രം. ഇത് തന്നെ പറഞ്ഞുകൊണ്ട് കിടക്കാൻ തുടങ്ങിയിട്ട് നേരം കുറെയായല്ലോ. പണ്ട് നിങ്ങളെ അവൻ തല്ലി ജയിച്ചപ്പോ ആ കാഴ്ച കണ്ട് പേടിച്ച് നാട് വിട്ട് ഓടിപ്പോയ നിങ്ങളുടെ മോനെ പറ്റി ഇത്ര കാലായിട്ടൊന്നും ഓർത്തു വിഷമിക്കുന്നത് കണ്ടിട്ടില്ല. അവൻ ഓടിപ്പോണ്ടോനാടി, ഓന്തിന്റെ വലിപ്പമുള്ളപ്പ തന്നെ ഈ തെമ്മാടി തന്തയ്ക്ക് കള്ളും കഞ്ചാവും എത്തിച്ചേരാനായിരുന്നു അവന് തിടുക്കാം. ആ മോനെ കുറിച്ച് ഇങ്ങനെ ദണ്ണപ്പെടുന്ന ഈ തള്ളയോട് ഇത്തിരി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഇല്ലന്റെ കാശെങ്കിലും മുടക്കുമായിരുന്നു. അതുണ്ടായിട്ടില്ലല്ലോ ഇതുവരെ. അമ്പുബായി, കൈഫാൽ, സൗഖ്യമാ? ഇങ്ങോട്ട് കേറി വാടാ. അതാം പറഞ്ഞ ബെറാമി മോനെ. നല്ല റമ്മും പിന്നെ കുഞ്ഞൻ മത്തിയും കൊണ്ടുവന്നിട്ടുണ്ട്, പുളിയിട്ട് പറ്റിക്കാൻ പോടാ. ഇന്ന് എനിക്കിതൊന്നും പോരാ ആഘോഷിക്കാൻ. ഇന്നത്തെ ദിവസം എന്താണാവോ ബിടേക്കോയ ഒരു പ്രത്യേകത? അതൊക്കെ ഉണ്ടടാ. ആ വന്നവൻ നിന്നോട് ജയിക്കാൻ അവിടെ ഒരു കളം വരച്ചു എന്നറിഞ്ഞപ്പോ തൊട്ട് ഉള്ളൂരിക്ക് വിളിച്ചു ഞാൻ പലവട്ടം കർത്താവിനെ. അവന്റെ മുന്നിൽ നിനക്കൊന്ന് അടിത്തെറ്റിയ, പിന്നീടുള്ള കാലം നീ ഇതുപോലായിപ്പോയ. നീ എന്നോട് കാണിക്കുന്ന ഈ കരുണ ആ വന്നവൻ നിന്നോട് കാണിക്കില്ലല്ലോ. പത്ത് 13 വയസ്സില് അറബിക്കടലിലേക്ക് എടുത്ത് ചാടി നീന്തി ഇക്കരപ്പറ്റിയ ഈ ഹറാം പറന്ന ബറാമി ചെറുക്കന് അത്ര പെട്ടെന്ന് അങ്ങോട്ട് അടിത്തെറ്റോ എന്റെ ഇച്ഛായമ്പായി? അങ്ങനെ പറ്റാൻ പാടില്ലല്ലോ കോയ. അങ്ങനെ ഉണ്ടാവരുത് എന്റെ കണ്ണടയുന്നവരെങ്കിലും. ഇതൊന്ന് ആഘോഷിക്കാൻ നിന്റെ ആ കൊസറാക്കൊള്ളികളും കൂട്ടി വരായിരുന്നു. കൊസറാക്കൊള്ളികൾ മാത്രമല്ല, കൂട്ടത്തിലൊരു കാരണവരും കൂടെ ഉണ്ട്. നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഡിസ്ചാർജ് ആയ? ഗുഡ് ഈവനിങ്. ഞാൻ കണ്ണേട്ടനെ കാണാൻ അങ്ങോട്ട് വരാൻ നിൽക്കുകയായിരുന്നു, അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഡിസ്ചാർജ് ആയതല്ല, ഈ കുഞ്ഞമ്മാവൻ ഡോക്ടറെ പറഞ്ഞ് പേടിപ്പിച്ച് ഡിസ്ചാർജ് ആക്കിയതാ. ഇവനെ കൊണ്ടാണല്ലോ ഞാൻ ഇടങ്ങാറായത്. എടാ, ഇന്ന് വന്നവന്റെ കാര്യത്തിൽ എനിക്കെന്തോ പന്തികേട് തോന്നുന്നു. എന്താണെന്നറിയില്ല, ഈ കണ്ണേട്ടന്റെ മനസ്സിങ്ങനെ പറയാ അവൻ ഇനിയും പൊങ്ങുന്നു. പൊങ്ങട്ടെ കണ്ണേട്ടാ, അവനെ പോലുള്ള പഹയന്മാര് ഇടയ്ക്കിങ്ങനെ പൊങ്ങണം. പൊങ്ങി വരുമ്പോഴല്ലേ നമുക്കൊരു ഹരമുള്ളൂ. എന്താണ്ട പൊടി പാറ്റിയെ? പിന്നല്ലാതെ പൊങ്ങട്ടെ, ഇങ്ങനെ പൊങ്ങിയാലല്ലേ പൊടി പാറുള്ളൂ.